ജൂളിന്റെ നിയമം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാലകത്തിൽ എത്ര താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, അത് നമ്മൾ ജൂൾ നിയമമാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻ ഏതാണ്? എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രതിരോധകം 200 ohm പ്രതിരോധകമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആമ്പിയർ കറണ്ട് 5 മിനിറ്റ് നേരത്തേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ എത്ര താപം ഉൽപ്പാദിപ്പിക്കപ്പെടും? അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്നത് എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണോ നോക്കുക. അപ്പോൾ നമ്മൾ ടൈം എപ്പോഴും സെക്കൻഡിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇനി മണിക്കൂർ അല്ലെങ്കിൽ മിനിറ്റൊക്കെ തരുകയാണെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതൊന്ന് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ 5 മിനിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മിനിറ്റ് അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് സെക്കൻഡിലായിരിക്കും, ആണല്ലോ. ഇനി മണിക്കൂറിലെ തന്നു വെച്ചാൽ നിങ്ങൾ 60 × 60 3600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ സെക്കൻഡിലേക്ക് ആക്കണം. ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എച്ച് ഈക്വൽ ടു ഐയുടെ വാല്യൂ എത്രയാണ്? 0.2. അപ്പോൾ ഐ സ്ക്വയർ 0.2² ഇൻറ്റു ആർ എത്രയാണ്? 200 ഇൻറ്റു ടി എത്രയാണ്? 300. നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി ആ 300 ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി 0.2 എന്ന് കാണുമ്പോൾ ചിലവർക്ക് ടെൻഷനാണ്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പോയിൻ്റ് മറക്കുക. പോയിൻ്റ് മറന്നിട്ടുള്ള വാല്യൂ എത്രയാണ് അവിടെ? 2 മാത്രമേ ഉള്ളൂ. 2² 2² എത്രയാണ്? 4. ഇനി നമ്മൾ എന്താ നോക്കുന്നത്? പോയിൻ്റ് ഉള്ളത് കൊണ്ട് എത്ര പോയിൻ്റ്സ് ഉണ്ട്, എത്ര പോയിൻ്റുള്ള സംഖ്യകളുണ്ട്? 0.2 × 0.2 ആണ് 0.2² അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥാനമുണ്ട്. ഏത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 0.2 ഒരു സ്ഥാനവും 0.2 മറ്റൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ടോട്ടലി 2 സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മൾ ആൻസറിൽ 4 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്ഥാനം കൂടി വേണം. 2 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിൻ്റ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 0.04 എന്ന് കിട്ടും. ഇനി ആർ എന്ന് പറഞ്ഞ് 200, ടി എന്ന് പറഞ്ഞ് 300. അടുത്ത സ്റ്റെപ്പിലെത്തി നമ്മൾ. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 0.04 നമുക്ക് ആ പോയിൻ്റ് കളയണമെങ്കിൽ നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ 100 നമുക്ക് 200 നിന്ന് 20 നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 4 × 2 × 300 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എത്രയാ? 2400 ജൂൾ. പെട്ടെന്ന് കിട്ടിയല്ലോ.